ചടങ്ങ് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. നൂലെടുത്തുകൊണ്ട് ഈ ശുദ്ധീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് ശുദ്ധീകരിക്കുകയാണ്. ജില്ലാ ഉപാധ്യക്ഷൻ മാനവാചടായ മഹിത ശ്രീ സതീഷ് ചാലാട്, ലോക പ്രസിഡന്റ്മാരായ നവനി നാരായണൻ, അമൽ കുറ്റിയാട്ടൂർ, രാഹുൽ പുങ്കാവ് എന്നിവയുടെ മികൻ മാറോടി, കണ്ണൂർ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മരണം കെ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട സ്വാഭിമാനെ, ഇത്തരമൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് ബി പി ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാളും വലിയ സൂപ്പർ പദവി അലങ്കരിച്ച് ഞാനാണ് എല്ലാമെന്ന ധാരണയിൽ മുമ്പോട്ട് പോയ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു പട്ടിഷോയുടെ ഭാഗമായി ഒരു പാവപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, കണ്ണൂർ ജില്ലയിലെ എ ഡി എം ആയി പ്രവർത്തിച്ച ശ്രീ നവീൻ ബാബു അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട്, അദ്ദേഹത്തെ കള്ളനായി ചിത്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രസ്താവന ആ മനുഷ്യന്റെ ജീവൻ എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ വിഷയം വന്നത് മുതൽ ശ്രീ നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് ശേഷം അതിശക്തമായ രൂപത്തിൽ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് നേതൃത്വത്തിലും, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബിജിൽ മോഹൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ രാഹുൽ, ഖുഷീർ, റോബർട്ടും ഉൾപ്പെടെ ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെല്ലാവരും ഒറ്റക്കെട്ടായി നടത്തിയിട്ടുള്ള ശക്തമായ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ആ പോരാട്ടം വിജയം കണ്ടിരിക്കുകയാണ്. ബി പി ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. കേവലം ഇതൊരു രാജി കൊണ്ട് അവസാനിക്കുന്നതല്ല, ആ രാജിക്ക് അവർ കൊടുത്തിട്ടുള്ള മാനമുണ്ട്. അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയെന്നാണ്, ഏതഴിമതിയാണ്, എന്തഴിമതിയാണ് ഈ പറയുന്ന നവീൻ ബാബു നടത്തിയത് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം പല ജില്ലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് പോലും ഒരു രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ള ഒരു ആക്ഷേപമില്ലാത്ത ഈ സർക്കാരിന്റെ നെറ്റ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ, അതും ഒരു കമ്മ്യൂണിസ്റ്റുകാരന, ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ഉദ്യോഗസ്ഥനെ ഈ രൂപത്തിലേക്ക് വേട്ടയാടിയതിന്റെ പിന്നിലുള്ള കാര്യമെന്നതിനെ കുറിച്ച് ഈ നാട് അറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ് പെട്രോൾ പമ്പ് കൊടുക്കാൻ വിദ്യക്ക് എന്താണ് അതിനകത്ത് ഇടപെടാനുള്ള അവകാശം? വിദ്യക്ക് അത് ബിനാമി ഇടപാടാണോ എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിന്റെ മുമ്പിൽ കടന്നു വരുന്നത്. വിദ്യയുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് അതും
ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ദിവ്യ ദിവ്യ ആ ദിവ്യയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആരോപണങ്ങൾ, ആ ദിവ്യയുമായി ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടും അത് അവരുടെ പിന്നെ കൂട്ടാളിയായ പ്രശാന്തൻ ആ പ്രശാന്തനുമായി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ ബിനാമി ഇടപാടിന്റെ ഭാഗമാണ് ഇത്തരം ഇടപാടിലേക്ക് ദിവ്യ എത്തിച്ചതെന്ന് സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. അതുകൊണ്ട് അവർക്ക് ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്നുള്ളതാണ്. അഴിമതിക്ക് വേണ്ടി കൂട്ടു നിൽക്കാത്തതിന്റെ പേരിലാണ് ഈ മനുഷ്യനെ ക്ഷണിച്ച് അതും ഈ ജില്ലാ കലക്ടറേറ്റിലൂടെ ചേംബറിൽ നടക്കുന്ന അദ്ദേഹത്തിന്റെ ആ കലക്ടറേറ്റിൽ നടക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗിനകത്ത് യാത്രയപ്പ് വേദിയിലകത്ത് പറയാതെ കയറിപ്പോയി അവർ നടത്തിയ ഈ ഷോ ആ മനുഷ്യന്റെ ജീവൻ എടുത്തിരിക്കുകയാണ്. ഒരു കാര്യം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഇത് കേവലം വിദ്യ മാത്രമല്ല ദിവ്യ മാത്രമല്ല, ദിവ്യക്കപ്പുറത്തേക്ക് ഇതിനകത്ത് കലക്ടർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ്. കലക്ടർ അറിയാതെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ വരില്ല. ആ കലക്ടർ നിർഗുണ പരബ്രഹ്മത്തെ പോലെ അവിടെ തലയാട്ടിയിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർ കലക്ടർമാർക്ക് തന്നെ അപമാനമാണ്. ആ കലക്ടർ അറിയാതെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ ഷോ കാണിക്കാൻ അവിടെ വരില്ല. അതുകൊണ്ട് കലക്ടറും അടിയന്തരമായി കണ്ണൂർ ജില്ലയിൽ നിന്ന് മാറ്റാൻ തയ്യാറാവണം. ഇതിന്റെ ഗൂഢാലോചനയിൽ ദിവ്യ അവിടെ എത്തിക്കാൻ കലക്ടർക്ക് പങ്കുണ്ടെന്നതിനെ കുറിച്ചുകൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ദിവ്യ രാജിവെച്ചത് കൊണ്ട് മാത്രം തീരുന്നില്ല, ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ ദിവ്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും അന്വേഷണം നടത്തണം. ദിവ്യയുടെ നാട്ടിൽ നിന്ന് സാധാരണക്കാരായ CPM പ്രവർത്തകന്മാർ ഞങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ, ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർക്ക് അയച്ചു കൊടുക്കുന്ന സന്ദേശങ്ങൾ, ഇവരുടെ ബിനാമി ഇടപാടുകൾ, ഇവർക്കുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ നേടിയെടുത്തു എന്നുള്ളതും, അതുപോലെ ഫ്ളാറ്റ് ഉൾപ്പെടെ തേനിയിൽ ഭൂമിയുണ്ട് എന്നൊക്കെ പറയുന്ന ആരാണെന്നറിയോ? അവിടെയുള്ള CPM ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി നേതാക്കന്മാരുടെ മക്കളാണ്. അത്തരത്തിൽ അഴിമതി നടത്തിയ ഒരാളാണ് ദിവ്യ എന്നതിനെ കുറിച്ച് ആ നാട്ടിലെ CPM ആളുകൾ പോലും CPM സഹപ്രവർത്തകന്മാർ പോലും ഞങ്ങളോട് പറയുമ്പോൾ, നിങ്ങൾ പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ ഈ അഴിമതിയുടെ ആഴം ചെറുതല്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം മനസ്സിലാക്കണം. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഈ കുറ്റക്കാരിയായ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച് രാജിവെച്ചു പോയ ദിവ്യക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ, അറസ്റ്റ് ചെയ്യാൻ, നട്ടെല്ല് കാണിക്കാൻ ഈ കണ്ണൂരിലെ പോലീസുകാർ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനത്. കേവലം തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ രാജിവെച്ചത് കൊണ്ട് മാത്രം തീരുന്നില്ല, ആ മനുഷ്യന്റെ കണ്ണീരിന്, ആ കുടുംബത്തിന്റെ കണ്ണീരിന് ദിവ്യയുടെ രാജി മാത്രമല്ല, ഏത് ഗംഗയിൽ പോയി മുങ്ങിക്കുളിച്ചാലും ഈ പാപഭാരം ദിവ്യയുടെ ജീവിതാവസാനം വരെ വേട്ടയാടുമെന്ന് സംബന്ധിച്ചും ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിശക്തമായ നടപടി, കൃത്യമായ അന്വേഷണം, ആരാണ് അഴിമതിക്കാരൻ, ആരാണ് അഴിമതിക്കാരി എന്ന് ഈ നാടിന്റെ മുമ്പിൽ തെളിയാൻ ഈ നാടിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഏതായാലും ഈ പോരാട്ടം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു, ഇനിയും ഇത് അവസാനിപ്പിക്കുന്നില്ല. നീതി കിട്ടുന്നത് വരെയുള്ള പോരാട്ടത്തിലേക്ക് ആ കുടുംബത്തോടൊപ്പം ഞങ്ങളെല്ലാവരും ഈ രാജ്യത്തെ ഈ നാട്ടിലെ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും, യൂത്ത് കോൺഗ്രസ് ഉണ്ടാകുമെന്ന് മാത്രം ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.